നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇൻ്റർ മിയാമിയുടെ മൂന്ന് ജേഴ്സി വെച്ചുകൊണ്ട് അതിൽ കമ്മിങ് സൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. നോ ക്യാപ്ഷൻ നീഡഡ് എന്നുകൂടി അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. അത്തരം ഒരു ട്വീറ്റ് ഇട്ടിരിക്കുകയാണ് ഹോർഗെ മാസ് ആരെന്നല്ലേ. അദ്ദേഹം അമേരിക്കൻ ബിസിനസ്സുകാരനാണ്, ഇൻ്റർ മിയാമിയുടെ ഓണേഴ്സിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഇത്തരത്തിലിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മൂന്ന് സ്റ്റാറുകൾ അധികം വൈകാതെ ഇൻ്റർ മിയാമിയിലേക്ക് എത്തുമെന്നുള്ള സൂചനയായിട്ടാണ് ഇതിനിപ്പോൾ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. മൂന്ന് സ്റ്റാറുകൾ: ലിയോ മെസ്സി, സെർജിയോ ബുസ്കെറ്റ്സ്, ജോർഡി ആൽബ. മൂന്ന് പേരൊരുമിച്ചെത്തുമെന്ന പ്രതീക്ഷ ഇപ്പോൾ എന്തായാലും ഇൻ്റർ മിയാമിയുടെ ആരാധകർക്കുണ്ട്. സെർജിയോ ബുസ്കെറ്റ്സുമായിട്ട് ഇൻ്റർ മിയാമി ചർച്ചകൾ നടത്തുന്നു എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തേക്ക് വന്ന വാർത്തയാണ്. അത് ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നു. ജോർഡി ആൽബ കൂടി അങ്ങോട്ട് പോകുമോ, അതാണ് ഇനി കണ്ടറിയേണ്ടത്. മെസ്സിയുടെ സുഹൃത്തുക്കൾ, മെസ്സി, ഇവരെല്ലാവരും ഒരുമിച്ച് MLS എത്തുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇൻ്റർ മിയാമിയുടെ ഒരു ട്രിപ്പിൾ സൈനിങ്, അതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു മാസം മുമ്പ് FC ബാഴ്സലോണയുടെ ലെജൻഡായ, അവരുടെ മുൻ പരിശീലകൻ കൂടിയായിരുന്ന റൊണാൾഡോ കൂമാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ജോൻ ലാപ്പോട്ട ഇങ്ങനെ മെസ്സി തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷകൾ കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാപ്പോട്ടയുടെ ഇതൊരു ഗിമ്മിക്ക് മാത്രമാണ്, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ലിയോ മെസ്സി FC ബാഴ്സലോണയിലേക്ക് തിരികെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ബുസ്കെറ്റ്സും ജോർഡി ആൽബയും ഒക്കെ ക്ലബ്ബ് വിടുകയാണ്. അവർ വലിയ ക്ലോസ് ഫ്രണ്ട്സാണ്. അവരില്ലാത്ത ബാഴ്സലോണയിലേക്ക് മെസ്സി തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർ മൂന്ന് പേരും കൂടി MLS സൗദി അറേബ്യൻ ലീഗിലേക്കോ പോയാൽ പോലും ഞാൻ അത്ഭുതപ്പെടില്ല എന്ന് കൂമാൻ പറഞ്ഞിരുന്നു. അന്ന് എല്ലാവരും കൂമാനെ കളിയാക്കുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. കൂമാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അതും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ചർച്ചയാണ്. ട്വിറ്ററിലൊക്കെ നോക്കാം, കൂമാൻ അന്നേ പറഞ്ഞില്ലേ എന്നുള്ളത്. മുണ്ടോടി പൊട്ടിയൊക്കെ അത് വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട്. കൂമാൻ അന്നേ പറഞ്ഞില്ലേ മെസ്സിയും സുഹൃത്തുക്കളും ഒരുമിച്ചൊരിടത്തേക്ക് നീങ്ങുന്നു, അത് ഇൻ്റർ മിയാമിയാകും എന്നതാണ് ഇപ്പോഴുള്ള സൂചനകൾ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.